ഇതാ ഈ കാണുന്നതാണ് കാർത്തികിന്റെ വീട്. ഒരു രണ്ടടി വെച്ചത് ഇതാണ് അർച്ചനയുടെ വീട്. തിരിച്ചോ, അഞ്ചുപേരും തിരിച്ചെന്നോ. അതിന് തമ്മിൽ അടുത്തൊരു കല്യാണം കഴിച്ചത് നമുക്കും വിഷമം. ഇവർ രണ്ടാളും തമ്മിൽ അടുത്തൊരു കല്യാണം കഴിച്ചത് പറയുന്നുണ്ട്. അപ്പോ നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ അടുത്തുനിന്ന് കല്യാണം കഴിക്കാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിച്ചു. കാരണം രണ്ടാൾ രണ്ട് കല്യാണം കഴിച്ച് നമുക്ക് രണ്ട് സ്ഥലത്തേക്കും വിരുന്നു പോകാലോ. അപ്പൊ നമുക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കല്യാണ സദ്യയേക്കാൾ ഉപരി ഒരു കല്യാണ സദ്യ നഷ്ടമായി. കഴിക്കാൻ പറ്റില്ല. ഞങ്ങളെന്തെങ്കിലും ഇപ്പൊ അരിച്ചാട്ടം മതി. ദേഷ്യം വന്നിട്ട് ഇപ്പൊ തിങ്കളാഴ്ച വ്രതം വരുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് വരുന്നത് തന്നെ നമ്മൾ വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം ചെറുപ്പം തൊട്ട് അവര് പുറത്തായിരുന്നു. പിന്നെ കുറച്ച് നാളുകളിൽ കോവിഡ് ടൈമിലാണ് അവര് നാട്ടിൽ വന്നത്. ഇവിടെ ആയിട്ട് ഇപ്പൊ ഒരു വർഷത്തോളായിട്ടാണ് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ, നമ്മുടെ തറവാട്ടിൽ തന്നെ താമസമായത്. പിന്നീട് ഈ ഒരു ഒരു ന്യൂ ഇയർ ടൈമിന് ശേഷമാണ് ഞങ്ങളുടെ ഒരു പ്രപ്പോസൽ എന്നുള്ള രീതിയിൽ ഒരു സംസാരം വന്നത്. ചേച്ചിക്ക് എന്ത് പ്രശ്നം വന്നാലും വീട്ടിലേക്ക് ഓടി ചെല്ലാം. അവർക്കും പ്രശ്നമില്ല, വല്ലമ്മയ്ക്കും അമ്മാവനും അമ്മായിക്കാണെങ്കിൽ ഒരു പ്രശ്നമില്ല. ഡെയിലി കാണാം ചേച്ചി. ഇത്ര ഭാഗ്യവതിയാണ് ഞങ്ങളൊന്നും ചോദിച്ചില്ല.